അങ്ങനെ നടി നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവയ്ക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു. കുഞ്ഞുങ്ങൾ ജനിച്ചത് എത്ര വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണോ? ഇതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കാറില്ല അല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അവർ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിച്ചത്? ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അവർ കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ കാര്യം എടുത്ത് പറയാൻ വേണ്ടിയിട്ടല്ല. എനിക്കൊരു അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യം ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളവർ കല്യാണം കഴിച്ചിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. മുമ്പ് അവർ ഒരുപാട് റിലേഷൻ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത് ഒരു കൃത്രിമ ഗർഭാശയം മൂലമാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ബോധമുള്ള ഒരാളോ അറിവുള്ള ഒരാളൊന്നും അല്ല. അപ്പോൾ ഇതിൽ ഞാൻ അവർക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചത് കേട്ടോ. ആദ്യം ഈ ഒരു സന്തോഷ വാർത്ത പറയാം, അവർക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചത്. അതിന് 2 ആൺകുട്ടികളാണ്. അവരുടെ ഒരു ട്വിറ്റർ പേജിലാണ് അവരിത് പോസ്റ്റ് ചെയ്തത്. ആദ്യമായിട്ട് വിഘ്നേഷാണ് ഈ ഒരു പോസ്റ്റ് ഈ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തത് ട്വിറ്ററിൽ. അവർ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 കുട്ടികളുടെയും കാലുകൾ പിടിച്ചുകൊണ്ട് ഉയരും ഉലകവും എന്ന രീതിയിലാണ്, അങ്ങനെയാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇനിമുള്ള ജീവിതവും അതുപോലെ എല്ലാ ലോകം മൊത്തം ഇവർ 2 പേരാണ് എന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഇതിൽ ഭയങ്കര നമ്മൾ എനിക്കൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IVF എന്നൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളെ ജനിപ്പിച്ചതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ ഒരു പാലക്കാട് ജില്ലയിലൊരു ജനിച്ച് വളർന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം നമ്മളുടെ നാട്ടിലൊക്കെ പ്രസവം 10 മാസം ചുമന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ശാസ്ത്രം ഒരുപാടൊക്കെ വളർന്നിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ അവരുടെ ബോഡിയൊക്കെ ഒരുപാട് ഭംഗി ഒന്നും പോവാതെ, അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ പറയുക, ഭംഗിയൊന്നും പോവാതെ നല്ല രീതിയിൽ അവർക്ക് തന്നെ 2 പേർക്കും കുട്ടികളെ കിട്ടി, 2 ആൺകുട്ടികളെ. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നും യോജിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അത് എൻ്റെ കുഴപ്പമാണ്, കാരണം എൻ്റെ മാത്രം പ്രശ്നമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതൊരു കുറ്റമായിട്ടേ പറഞ്ഞല്ല കേട്ടോ, എനിക്കിതൊരു പുതിയ അറിവാണ്. അപ്പോൾ എന്നെപ്പോലെ വലിയ രീതിയിലുള്ള ഒരു ലോകത്ത് ഉള്ള കാഴ്ചപ്പാടൊന്നും കാണാത്ത ആളുകൾക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർക്കൊരു അടിപൊളി കൺഗ്രാചുലേഷൻസ്. എന്തായാലും കുട്ടികൾക്കൊപ്പം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഈ ഒരു അറിവ് എനിക്ക് വളരെയധികം ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഇത്രയും വലിയ നമ്മൾ 4 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എങ്ങനെ കുട്ടികളുണ്ടായി എന്ന് ആലോചിച്ചു. പിന്നെ ഈ ഫോട്ടോസിലൊന്നും നമ്മളിങ്ങനെ അവർക്ക് വയറുള്ളതായിട്ടൊന്നും അങ്ങനെ കണ്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ടായതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന ന്യൂസ്, ഇത്തരത്തിൽ അവരൊരു IVF എന്നൊരു ഒരു എന്താ പറയുക ശാസ്ത്രക്രിയ പോലുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ കൃത്രിമ ഗർഭാശയൊക്കെ വെച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ കുട്ടികളെ ജനിപ്പിച്ചത് എന്നത്. എന്തായാലും എന്നെപ്പോലെ അറിയാത്ത ആളുകൾക്ക് ഇതിന് വലിയൊരു അറിവാണ്. അപ്പോൾ എന്തായാലും അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അവരുടെ കുട്ടികളെല്ലാം നന്നായിരിക്കട്ടെ, വലിയ നല്ല രീതിയിൽ അച്ഛനും അമ്മയെ പോലെ തന്നെ വലിയ ആളുകളാവട്ടെ അല്ലേ.